സജി മഞ്ഞക്കടമ്പൻ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, കോട്ടയം ജില്ലാ പ്രസിഡന്റ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഈ ബാർക്കോഴ ഉയർന്നു വരുന്നതിൽ ആഹ്ലാദിക്കുന്നവരാണോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം? കേരള കോൺഗ്രസ് നിങ്ങളുടെ പാർട്ടിയുടെ പേരതാണ്. ഒരിക്കലും അല്ല, ഞങ്ങള് ബാർക്കോഴ വിവാദം ഇനി ഉയർന്നു വരുന്നതിന് ഒരിക്കലും ആസ്വാദിക്കുന്നില്ല. ബാർക്കോഴ വിവാദത്തിൽ അന്ന് കെ എം മാനസാറിനെ ആരോപണ വിധേയനായി ആക്കി ചില ആളുകൾ, ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടി. ആരാണ് ഇന്ന് ഭരണത്തിൽ നിൽക്കുന്നത്? സി പി എം ജോസ് കെ മാണി അവരുടെ പടിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അവർ വേട്ടയാടി മാനസാർ വളരെയേറെ മനോവിഷമം കൊണ്ട് വേദന ആയോടുകൂടി നെഞ്ചുപൊട്ടിയാണ് അദ്ദേഹം മരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. മാനസാർ അതുപോലെ ഒരാക്ഷേപത്തിന്റെ പേരിൽ കടന്നു ആക്രമിച്ച് അവർ മാനസാറിന് റോഡിലിറങ്ങാൻ പറ്റില്ല, അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാമോ. ഞാൻ പറഞ്ഞു മാനസാർ കള്ളരെന്നും കൊടക്കാരെന്നും പിടിച്ചു. അവർ ഡിവൈഎഫ്ഐ പാലായിലൂടെ മാനസാറിന്റെ സ്വീകരണം ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി തലേദിവസം പ്ലാൻ. പക്ഷേ ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇത് വെറുമൊരു ബാർക്കോഴ വി എസ് ശിവകുമാർ പൈസ വാങ്ങി, രമേശ് ചെന്നിത്തല പൈസ വാങ്ങി, അല്ലെങ്കിൽ കെ ബാബു പൈസ വാങ്ങി എന്ന് മാത്രമല്ല, ജോസ് കെ മാണി 10 കോടി രൂപ ഇവിടെ ഇരിക്കുന്ന ബിജു രമേശിന് വാഗ്ദാനം ചെയ്തു ഈ കേസിൽ നിന്ന് പിന്മാറാൻ, എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ്. അത് എനിക്കറിയില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, കെ എം മാണി സാർ അതിനകത്ത് കുറ്റക്കാരനല്ല. ഇനി അതിന്റെ പിറകിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ആളുകൾ, ഈ പറഞ്ഞ ആളുകളൊക്കെ ഇടപെട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോന്നും ഞങ്ങൾക്കാർക്കും ബോധ്യമില്ല. അതൊക്കെ വേണമെങ്കിൽ സി ബി ഐ അന്വേഷിക്കും, ഏത് കോടതി കൊണ്ട് അന്വേഷിച്ചോ ഞങ്ങൾക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യത്തിൽ, കെ എം മാണി സാർ എന്ന് പറയുന്ന കഴിഞ്ഞ 52 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിലെ അധികാരനായിരുന്ന അദ്ദേഹം, അഴിമതിയുടെ ഒരു ആരോപണം പോലും കേൾപ്പിക്കുന്ന അദ്ദേഹം, അവസാനം അദ്ദേഹത്തിനെ ഈ പറഞ്ഞ ആരോപണ വിധേയനാക്കിയതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ഒരു പക്ഷേ കോടതി അന്വേഷിക്കുന്നവരോ അത് വെളിച്ചത്തു വരുന്നവരോ ഞങ്ങൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, മടിയില്ല, ഞങ്ങൾക്കൊരു സങ്കടവുമില്ല. പക്ഷേ കെ എം മാണി സാറിനെ എത്ര അന്വേഷിച്ചാലും അതിനകത്ത് കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ ഇനിയും സാധിക്കില്ല. അത് കോടതി പല അന്വേഷണ ഏജൻസി അന്വേഷിച്ച് കെ എം മാണി സാറ് കുറ്റ വിമുക്തനാക്കി ഇരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഇനി എത്ര അന്വേഷണം. ഡോക്ടർ ബിജു രമേശ്, യു ഡി എഫ് അത് സീൽഡ് ആയിട്ടുള്ള അന്വേഷണമാണ് എന്ന നിലപാടാണ് എടുക്കുന്നതെന്ന് തിരുവഞ്ചൂരിൻ്റെയും ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള സി സജി മഞ്ഞക്കടമ്പൻ്റെ ഒക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനി ഇതിനകത്ത് ഇനി എന്ത് തെളിവാണ് കിട്ടുക? താങ്കൾ പറയുന്നത് പോലെയാണ് എങ്കിൽ വിജിലൻസ് അന്വേഷിക്കുക മാത്രം ആയിരിക്കില്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക. വിജിലൻസ് അന്വേഷണത്തിൽ ഓരോ ഉദ്യോഗസ്ഥനെയും മാറ്റുക, കുറച്ചുകൂടി മുന്നോട്ട്, താങ്കൾ ജേക്കബ് തോമസിൻ്റെ പേരാണ് പറഞ്ഞത്, കുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഉടനെ മാറ്റുന്നു, അതിന് പിന്നാലെ വരുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ അവർക്ക് സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്ത് അവരെ കൊണ്ട് തെറ്റായ റിപ്പോർട്ട് കൊടുപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കേസിൽ ഒന്ന് തെളിവുകൾ ബാക്കിയുണ്ടാകുമോ? രണ്ട് സാക്ഷികൾ ആരായി ഇനിയിപ്പോൾ സർക്കാരിനെതിരെ പറയാൻ കൂട്ടാക്കുക ബിജു രമേശ്? അതുകൊണ്ട് തന്നെ ഇതിനി സി ബി ഐ അല്ല പടച്ച തമ്പുരാൻ അന്വേഷിച്ചാലും ഗുണമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു കേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ക്രൈം നടന്നിട്ടുണ്ട്, ഒരു സാമ്പത്തിക ക്രമക്കേടിൻ്റെ ക്രൈം പല ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ കേസിൽ തന്നെ പറയുന്നുള്ളൂ ഇത്ര 10 കോടി രൂപ പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ 10 കോടി രൂപ പിരിച്ചതിൻ്റെ, കോടികൾ പിരിച്ചതിൻ്റെ കണക്കുകളുടെ വിവരം വിജിലൻസിൻ്റെ കൈവശമിരിപ്പുണ്ട്. കോടികൾ പിരിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. ആ പൈസ എവിടെ പോയി എന്ന് മാത്രം വിജിലൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിരിച്ചിട്ടുണ്ട് എന്ന ഒരു ഈ 3 കോടി രൂപ വന്നു കഴിഞ്ഞാൽ അതെവിടെ പോയി എന്ന് അതിൻ്റെ ഭാരവകൾ പറയാൻ ബാധ്യസ്ഥരാണ്. അത് സി ബി ഐ പോലുള്ള ഏജൻസികൾ അന്വേഷിച്ച് അത് അവർ അവർ മുന്നിൽ പറഞ്ഞില്ലെങ്കിൽ അവരുൾപ്പെടെ പ്രതികളായി അവർ അവർക്കുൾപ്പെടെ നടപടികൾ ഉണ്ടാകുമെന്ന് ഭയം വരുമ്പോൾ അവരതിൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയും. അപ്പോൾ ഈ ഇത് ഈ പൈസ അപ്രത്യക്ഷമാകുക എന്ന് പറയുന്നത് 1-2 രൂപയല്ല, 10 കോടി രൂപ പിരിച്ചതല്ല, അതിന് കൂടുതൽ കോടി പിരിച്ചതിൻ്റെ കണക്കുകൾ വിജിലൻസിൻ്റെ കൈവശം വിജിലൻസ് കിട്ടിയിട്ടുണ്ട്. പിരിച്ചിട്ടുള്ള കാര്യം ശങ്കർ റെഡ്ഡി അടക്കം പറഞ്ഞിട്ടുണ്ട് പൈസ പിരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ പിരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പൈസ എവിടെ പോയി എന്ന് പണ്ട് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ചുമതലയല്ലേ? അപ്പോൾ ഇത് അതൊരു ചെറിയൊരു ക്രൈം അല്ല. പണ്ടാണെങ്കിൽ സി ബി ഐ മാത്രമാണ്, ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവർക്കും ഇതിൽ കേസെടുക്കാൻ പറ്റും. ഈ സി ബി ഐ അന്വേഷിക്കുന്ന കേസിൽ അവരുടെയും അന്ന് ബാർക്കോഴ കേസ് വരുന്ന ഘട്ടത്തിൽ താങ്കൾക്കൊപ്പം ആദ്യം മൊഴി പറയാൻ തയ്യാറാവുകയും പിന്നീട് മാറിയവരൊക്കെയും ഗവൺമെൻറ് ഉപദ്രവിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഒരു ബാറുടമയെ സംബന്ധിച്ചിടത്തോളം അന്ന് സർക്കാർ ബാർ ലൈസൻസ് നൽകിയിട്ടില്ലെങ്കിൽ അവരുടെ കച്ചവടം പോയി എന്നുള്ളതാണ്. ഇന്നതല്ലല്ലോ, ഇന്ന് പലതും ഓൺലൈനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഈ ഓൺലൈൻ ഏതെങ്കിലും തരത്തിൽ കൃത്രിമം നടത്തുകയാണെങ്കിൽ. കുറേയൊക്കെ ബിജു രമേശ്, ബി ജെ പിക്കാരോ അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവമോ ഒക്കെ ഇപ്പോൾ ഈ ബാറുടമകളിൽ ഉള്ളതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ തോന്നിയ ഒരു ചോദ്യമാണ്. വ
ബാറുടമകൾക്ക് ഈ ബാർ മാത്രമല്ല പല ബിസിനസ്സുള്ളവരെ ഉണ്ടായിരുന്നു, കോറിയുള്ളവരുണ്ടായിരുന്നു, സ്വർണ്ണക്കിടയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ പല ബിസിനസ്സും പല മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവരെയാണ്. അതുകൊണ്ടാണ് അവർ പലരും അന്ന് അവർ സമ്മർദ്ദത്തിൽ വഴങ്ങി പലരും ആദ്യം മൊഴി കൊടുത്തു, രണ്ടാമത്തെ മൊഴിയിലേക്ക് മാറ്റി മൊഴി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചില മാറ്റി പറഞ്ഞ മൊഴിയുണ്ട്. ഇതിൻ്റെ എല്ലാ മൊഴികൾ അവിടെ വളരെ ആദ്യത്തെ മൊഴിയും രണ്ടാമത്തെ മൊഴിയും എല്ലാം വിജിലൻസിൻ്റെ ഫയലിലുള്ളതാണ്. അപ്പോൾ ആ വിജിലൻസിന് CBIക്ക് കേസ് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ ആദ്യത്തെ മൊഴി മാത്രം എടുത്താൽ മതി, അതിൽ നിന്ന് മാറിയതെന്താണെന്നുള്ളതിൻ്റെ വിവരം അവർ തന്നെ പറയും. ഈ മാറേണ്ട സാഹചര്യങ്ങളെ കുറിച്ച് പറയേണ്ടി വരും, ഇതെല്ലാം തുറന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. അതാണ് ഞാൻ പറഞ്ഞത്, പണ്ടാണെങ്കിൽ ഈ സാമ്പത്തിക ക്രമക്കേട് ഇൻകം ടാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻഫോഴ്സ്മെൻ്റ് കൂടെ ഉണ്ട്. ഈ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റിന് അവർക്ക് ഈ മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് വലിയ വളരെ പവറാണ് അവർക്കുള്ളത്. CBI അന്വേഷിക്കുമ്പോൾ പാരലായിട്ട് അവർക്ക് ഇതിനകത്ത് കോടികളുടെ സാമ്പത്തികം അൺഅക്കൗണ്ടഡ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റിന് ആ കേസ് അത് അവർക്ക് വേറെ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് നടത്തിയവരെല്ലാം ആൻസറബിൾ ആണ്, അല്ലെങ്കിൽ അവർ അവരുടെ പേർക്ക് ക്രൈം രജിസ്റ്റർ ചെയ്ത് അവരെ പ്രതിയാക്കി കേസെടുത്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ട് ഈ പറയപ്പെടുന്നവരെല്ലാം തന്നെ തുറന്നു പറയുന്നൊരു വേദി ഈ എൻഫോഴ്സ്മെൻറ്റും CBIയും കൂടി ചേർന്ന് സംയുക്തമായി കേസ് അന്വേഷിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരും. എല്ലാ പൈസ കൊടുത്തവരും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ കാര്യം ഈ നോൺ ബെയിലബിളായിട്ട് തന്നെ ഈ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. ഈ പ്രിവെൻഷൻ ഓഫ് ഈ മണി ലോണ്ടറിങ് ആക്ട് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അതോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഈ കേസിൻ്റെ നാൾവഴിയിൽ താങ്കൾ പഠിച്ചു വെച്ചതാണോ? അതായത് ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ താങ്കളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ബാർ ഉടമകളെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ നേരത്തെ കരുതി വെച്ച ഉത്തരമാണോ? അല്ലല്ല, ഞാൻ കേരള ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ചെയർമാനായിട്ട് വന്നതിന് ശേഷം അതിനകത്ത് അവിടെ ട്രേഡ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് 10-20 കോടി രൂപയുടെ കറപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഗവൺമെൻറ്റിൽ പരാതി കൊടുത്തു, പോലീസിൽ പരാതി കൊടുത്തു, ഒരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം സെൻട്രലിലേക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷണം വരികയും എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ ആ 7 ദിവസം മൊഴി കൊടുക്കാൻ ഞാൻ പോകേണ്ടി വന്നു. പക്ഷേ അതിനുശേഷമാണ് മനസ്സിലായത് അവർക്ക് പ്രിവെൻഷൻ ഈ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പവർ അധികാരം മനസ്സിലാക്കിയത്. അന്ന് ട്രാൻസാക്ഷൻ ഉണ്ടായ വ്യക്തിയുടെ വീടടക്കം 6.5 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ അവർ പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മൊത്തം ഗവൺമെൻറ് ഈ എൻഫോഴ്സ്മെൻറ്റുകാർ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇമ്മീഡിയറ്റായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള അത്രയുള്ള പവറുള്ള വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവരെ അറസ്റ്റ് ചെയ്യാനോ അവർ നോൺ ബെയിലബിളായിട്ട് കസ്റ്റഡിയിലെടുക്കാനോ ഒക്കെ ഉള്ള അധികാരം ഈ കറപ്ഷൻ ആക്ട് ഈ മണി ലോണ്ടറിങ് ആക്ടിലുണ്ട്. അപ്പോൾ ഈ കള്ളപ്പണം ആയിട്ട് ഈ കക്യൂല് കൊടുത്തു എന്ന് പറയുന്ന ആരും അക്കൗണ്ടൻറ്റ് മണിയല്ലല്ലോ, അത് കള്ളപ്പണമാണ് ആ ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. 10 കോടി രൂപ അല്ല 10-12 കോടി രൂപ പിരിച്ചിട്ടുണ്ട് ആ വർഷം. ഈ 12 കോടി രൂപ അക്കൗണ്ടൻറ്റ് മണിയെ ബ്ലാക്ക് മണിയാക്കി മാറ്റുകയും അതിൻ്റെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സത്യസന്ധമായി മൊഴികൾ പറയാതെ മാറ്റി തിരിച്ചു വരുമ്പോൾ ഈ കേസ് നേരെ തിരിഞ്ഞ് ഈ കൊടുത്തവരെ എല്ലാം കൂടി തന്നെ പ്രതിയാക്കി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ കേൾക്കുന്ന ബാർ ഉടമകൾ മനസ്സിലാക്കട്ടെ അത്തരം കാര്യങ്ങൾ.